നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ബംഗളൂരുവിൽ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ നിരാശയുണ്ട്, എങ്കിലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത വളരെ സജീവവുമാണ്, ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. എന്നാലും ഇനിയുള്ള മത്സരങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കളിക്കേണ്ടതുണ്ട്. ഈ തോൽവിയുടെ ഭാരം ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ മറ്റൊരു തിരിച്ചടി കൂടി ഇന്നത്തെ കളിയിൽ ഏറ്റിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടത് പാർശ്വത്തിൽ, ഇടത് വിങ് ബാക്ക് പൊസിഷനിൽ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന നവോച്ച സിംഗിന് അടുത്ത കളി കളിക്കാൻ പറ്റില്ല. ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചതോടെ ഇപ്പം താരത്തിന് യെല്ലോ കാർഡുകളുടെ എണ്ണം സസ്പെൻഷനിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് എത്തി. ഫോർത്ത് യെല്ലോ കാർഡാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോ വിൽ മിസ് നെക്സ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് അടുത്ത കളി. ആ മത്സരം വരുന്നത് മാർച്ച് 13-ന്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനത്താണ് കളി എന്നുള്ളത് ആശ്വാസകരമാണ്. കൊച്ചിയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിനെ ഏത് കരുത്തിലെയും വീഴ്ത്താവുന്നതേ ഉള്ളൂ. വേണ്ട, മോഹൻ ബഗാൻ്റെ ഗ്രൗണ്ട് പോയി ഇത്തവണ അവരെയും തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആദ്യ പകുതിയിലാണ്, ഈ ഒരു സീസണിൻ്റെ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് കുതിപ്പ് നടത്തുന്ന ഘട്ടത്തിൽ. ഇപ്പോൾ അവസാനത്തെ 5 കളികൾ ഈ ISL കളിച്ചത് ഒറ്റ കളിയെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. എങ്കിലും മോഹൻ ബഗാനെ കൊച്ചിയിലിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. അതേസമയത്ത് ആ കളി കളിക്കാൻ നവോച്ച ഉണ്ടാവില്ല എന്നുള്ളത് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം അദ്ദേഹം അത്രയും മികച്ച പെർഫോമൻസ് ആണ് ഇപ്പോഴത്തെ ഭാഷത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ്ലോക്സിൻ്റെ വത്താം.